Hi friends, Mission PSC like Vindam Swagadam. Namal kaiyanja classil Kerala PSC economics bhagathu chodikkunna previous questions aanu work cheyidondirunnathu. Innu namukku adinte part 2 nokkam. First question, National Institute of Rural Development is located at. National Institute of Rural Development sthithi cheyyunnathu evide ennaanu chodyam. Uttaram Hyderabad aanu. National Institute of Rural Development is located at Hyderabad. Adutha question, GST adava goods service tax is set up introduced GST introduce cheyda varsham ennaanu chodyam. Uttaram July 1, 2007 nanu GST introduce cheyathu. GST nu parayumbo goods service tax aanu ad introduce cheyda varsham July 1, 2017 lanu. Adutha question, the Indian economist who won the Nobel Prize. Indian സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ആർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ അമർത്യ സെൻ ആണ്. ആദ്യമായി ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത് ഡോക്ടർ ഇന്ത്യയ്ക്ക് കിട്ടുന്നത് ഡോക്ടർ അമർത്യ സെനിനാണ്. ഡോക്ടർ അമർത്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാൻ വാസ് കാൾഡ് ആസ് എ മെഹല നോബിസ് പ്ലാൻ നെയ്മഡ് ആഫ്റ്റർ ദ വെൽ നോൺ എക്കണോമിസ്റ്റ്. അതായത് പഞ്ചവത്സര പദ്ധതികളിൽ മെഹല നോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏത് എന്നാണ് ചോദ്യം. പഞ്ചവത്സര പദ്ധതിയിൽ മെഹല നോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് സെക്കൻഡ് പ്ലാൻ 1956 മുതൽ 1961. 1956 മുതൽ 1961 വരെയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹല നോബിസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് അറിയാം SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ഫസ്റ്റ് ബാങ്ക് ടു ഡിപ്ലോയ് എ റോബോട്ട് ഫോർ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിനായി ഒരു റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ബാങ്കാണ് HDFC ബാങ്ക്. കസ്റ്റമർ സർവീസിന് വേണ്ടി ഒരു റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകത്തിലെ ആദ്യ ബാങ്കാണ് HDFC ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ കൺട്രി ഹൂസ് കറൻസി ഈസ് നോട്ട് ദ യൂറോ ഈസ്. അതായത് ഒരു യൂറോപ്യൻ കൺട്രിയാണ് എന്നാൽ അതിൻ്റെ കറൻസി യൂറോ അല്ല എന്ന് പറയുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. എ കൺട്രി ഹൂസ് കറൻസി ഈസ് നോട്ട് ദ യൂറോ. യൂറോ അല്ലാത്ത കറൻസിയുള്ള ഒരു രാജ്യം താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൻ്റെ കറൻസി യൂറോ അല്ല, സ്വിറ്റ്സർലൻഡിൻ്റെ കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. സ്വിസ് ഫ്രാങ്ക് ആണ് സ്വിറ്റ്സർലൻഡിൻ്റെ കറൻസി, സ്വിസ് ഫ്രാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 1938. 1938 പ്ലാനിംഗ് കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ CEO ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക്. ഹൂ ഈസ് ദ CEO ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക് എന്നാണ് ചോദ്യം. ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ആൻസർ മൃത്യുഞ്ജയ മഹാപാത്രയാണ്. മൃത്യുഞ്ജയ മഹാപാത്രയാണ് ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ CEO. മൃത്യുഞ്ജയ മഹാപാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി കംപ്ലൈൻസ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂ നെയിം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്തെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര്. ന്യൂ നെയിം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് റിസർവ് ബാങ്ക്. താഴെ പറയുന്നവയിൽ ഒരെണ്ണം റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ല എന്നാണ് ചോദ്യം. അതിലേത് നമ്മൾ ഫങ്ഷൻ അല്ലാത്തത് കണ്ടുപിടിക്കണം. ഇവിടെ ഓപ്ഷനിൽ ബാങ്കർ ടു ദ ഗവൺമെൻറ്, അത് റിസർവ് ബാങ്കിൻ്റെ ഒരു ഫങ്ഷനാണ്. കീപ്പിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതും റിസർവ് ബാങ്കിൻ്റെ ഒരു ഫങ്ഷനാണ്. റെഗുലേറ്റിംഗ് ക്രെഡിറ്റ് ഇൻ ദ കൺട്രി, അതും റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷനാണ്. എന്നാൽ ഇഷ്യൂവിങ് ഓഫ് 1 rupees കോയിൻ ആൻഡ് ഡോട്ട്, 1 രൂപ നോട്ടും 1 രൂപ തൊട്ടും ഇറക്കുന്നത് റിസർവ് ബാങ്ക് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇഷ്യൂയിങ് ഓഫ് 1 rupee കോയിൻ ആൻഡ് നോട്ട് റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ലാത്തതാണ് ഇത്. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇഷ്യൂയിങ് ഓഫ് 1 rupee കോയിൻ ആൻഡ് നോട്ട്, അത് റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷനിൽ പെടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബജറ്റ് ഓഫ് കേരള ഈസ് പ്രസന്റഡ് ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ബൈ. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. അറിയാം ഫിനാൻസ് മിനിസ്റ്ററാണ് കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആര് എന്നാണ് ചോദ്യം ഉത്തരം മൊണ്ടേൻ സിംഗ് അലുവാലിയാണ് മൊണ്ടേൻ സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാൽ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗുൽസാരി ലാൽ നന്ദയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഗുൽസാരി ലാൽ നന്ദ എന്നാൽ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മൊണ്ടേൻ സിംഗ് അലുവാലിയ എന്നാൽ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആരാണ് പ്രൈം മിനിസ്റ്ററാണ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ പ്രൈം മിനിസ്റ്ററാണ് എന്നാൽ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേൻ സിംഗ് അലുവാലിയ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ അടുത്ത ക്വസ്റ്റ്യൻ നോബൽ പ്രൈസ് സ്റ്റാർട്ടഡ് ഇൻ എക്കണോമിക് സിൻസ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1969 മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത് 1969 മുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നാണ് ചോദ്യം ഉത്തരം ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് അടുത്ത ക്വസ്റ്റ്യൻ ദ രാജ ചെല്ലയ്യ റിപ്പോർട്ട് റിലേറ്റഡ് ടു രാജ ചെല്ലയ്യ റിപ്പോർട്ട് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടാക്സ് റീഫോമുമായിട്ടാണ് രാജ ചെല്ലയ്യ റിപ്പോർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് രാജ ചെല്ലയ്യ റിപ്പോർട്ട് റിലേറ്റഡ് ടു ടാക്സ് റീഫോമാണ് രാജ ചെല്ലയ്യ ടാക്സ് റീഫോംസ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ഇൻ വിച്ച് ഫൈവ് ഇയർ പ്ലാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഫോർ പ്രൊമോട്ടിംഗ് ദ സ്ട്രെങ്തനിങ് ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ വെൻ ദർ ഈസ് വൺ ബയർ ആൻഡ് മെനി സെല്ലർ ഇൻ ദ മാർക്കറ്റ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ കാൾഡ് ആ സിറ്റുവേഷൻ പറയുന്ന പേര് അതായത് ഒരു ബയറും ഒന്നിൽ ഒരുപാട് സെല്ലേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു മോണോസ്പോളി എന്ന് പറയുന്നു മോണോസ്പോളി എന്ന് പറയുന്നു എന്താണ് മോണോപ്സോണിയാണ് മോണോപ്സോണി എന്ന് പറയുന്നത് അതായത് ഒരു ബയറും ഒരുപാട് സെല്ലറും ഉണ്ടെങ്കിൽ അതിനെ മോണോസോണി എന്നാണ് പറയുന്നത് അപ്പോൾ സെബിയുടെ ഫുൾ ഫോം എന്താണ് സെബി സെബി കേട്ടുകൊണ്ട് സെബിയുടെ ഫുൾ ഫോം എന്ത് എന്നാണ് ചോദ്യം ഉത്തരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ലാംഗ്വേജസ് ഇൻ ദ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി നോട്ട് ഈസ് റെക്കോർഡഡ് ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ലാംഗ്വേജസ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 17 ലാംഗ്വേജുകളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഹൗ മെനി ലാംഗ്വേജസ് ദ വാല്യൂ ഓഫ് ആൻ ഇന്ത്യൻ കറൻസി നോട്ട് ഈസ് റെക്കോർഡഡ് 17 അടുത്ത ക്വസ്റ്റ്യൻ എക്കണോമിക് പ്ലാനിംഗ് ഇൻ ആൻ ഏരിയ കമ്മിങ് അണ്ടർ എക്കണോമിക് പ്ലാനിംഗ് വരുന്നത് ഏത് ലിസ്റ്റിലെന്നാണ് ചോദ്യം ഉത്തരം കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത് എക്കണോമിക് പ്ലാനിംഗ് കംസ് ടു കൺകറൻറ്റ് ലിസ്റ്റ് എക്കണോമിക് പ്ലാനിംഗ് വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കൊമേഴ്സ്യൽ ബാങ്കാണ് HDFC പബ്ലിക് സെക്ടർ ബാങ്ക് നമ്മൾ പഠിച്ചു SBI ആണെന്ന് എന്നാൽ ഇപ്പോൾ പ്രൈവറ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഏറ്റവും വലിയ പ്രൈവറ്റ് കൊമേഴ്സ്യൽ ബാങ്ക് HDFC ആണ് HDFC അടുത്ത ക്വസ്റ്റ്യൻ സെൻറ്റർ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻറ്റർ എവിടെയെന്നാണ് ചോദ്യം ഉത്തരം മുംബൈ ആണ് മുംബൈയിലാണ് ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു നമ്മൾ നേരത്തെ നോക്കി പ്രൈം മിനിസ്റ്ററാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ അടുത്തത് ദ രാജ കമ്മിറ്റി 1972 എന്തിനു വേണ്ടിയുള്ളതാണ് രാജ കമ്മിറ്റി ഈസ് അഗ്രികൾച്ചറൽ ഹോൾഡിംഗ് ടാക്സിന് വേണ്ടിയുള്ളതാണ് രാജ കമ്മിറ്റി 1972 രാജ കമ്മിറ്റി അഗ്രികൾച്ചർ ഹോൾഡിംഗ് ടാക്സിന് വേണ്ടിയുള്ളതാണ് അഗ്രികൾച്ചർ ഹോൾഡിംഗ് ടാക്സ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫൈവ് ഇയർ പ്ലാൻ ഓഫ് പീരീഡ് 2002 and 2007 2007 വരെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 2002 മുതൽ 2007 വരെ 10th പഞ്ചവത്സര പദ്ധതിയാണ് 2002 മുതൽ 2007 വരെ 10th പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൂ വാസ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 2 ഇയർ ഓഫ് 4th 5-year പ്ലാൻ 4th പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യത്തെ 2 വർഷത്തെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം ഡോക്ടർ ഗാഡ്ഗിലാണ് ഡോക്ടർ DR ഗാഡ്ഗിലാണ് 4th പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യത്തെ 2 വർഷത്തെ ചെയർമാൻ ഡോക്ടർ DR ഗാഡ്ഗിൽ ഗാഡ്ഗിലാണ് ഗാഡ്ഗിൽ
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സെറ്റപ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്ത വർഷം എന്നാണ് ചോദ്യം. ഉത്തരം 1950. 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ഒരു ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു എന്ത് ബോഡിയാണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ അഡ്വൈസറി ബോഡി. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ അഡ്വൈസറി ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്കണോമിക് തിയറി ഓഫ് ഡാർവിൻ ഓഫ് വെൽത്ത് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് പ്രപ്പോണ്ടഡ് ബൈ ഡാർവിൻ ഓഫ് വെൽത്ത് എന്ന എക്കണോമിക് തിയറി കൊണ്ടുവന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി കൊണ്ടുവന്ന ബ്രിട്ടീഷ് റൂളാണ് എന്താണ് ഡാർവിൻ ഓഫ് വെൽത്ത്. ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ് ആ തിയറിയുടെ പേര്. അത് ബ്രിട്ടീഷ് റൂളാണ്, അത് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജി. ഡ്രെയിൻ ഓഫ് വെൽത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈം ബജറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബൊട്ടേക്ക് ബൊക്കേറ്റ് വിച്ച് മീൻസ്. അതായത് ബജറ്റിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, പൗച്ച് എന്നാണ് മീനിങ്. പൗച്ച്, POUCH ആണ് ബജറ്റിൻ്റെ മീനിങ്. ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് ആണ് പൗച്ച് എന്ന് പറയുന്നത്, POUCH.